ഹായ് ഫ്രണ്ട്സ് സൺഡേ കാറ്റീസം അഞ്ചാം ക്ലാസ്സിലെ ആനുവൽ എക്സാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ക്വസ്റ്റ്യൻ പേപ്പറ് ചെയ്ത് നോക്കാം ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് നോക്കാം ഫസ്റ്റ് ഒറ്റ ഉത്തരം എഴുതുക അഞ്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ഒരു മാർക്ക് വീതം അഞ്ച് മാർക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്നേഹമുള്ള ദൈവപിതാവ് തൻ്റെ മക്കൾക്ക് ശ്രദ്ധാപൂർവ്വം നൽകിയ സമ്മാനം ഏത് ആൻസർ പ്രമാണങ്ങൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു ആൻസർ ദൈവം മോശ വഴി നൽകിയ കൽപ്പനകൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദൈവിക സാന്നിധ്യത്തിൻ്റെ കൂടാരം ആൻസർ സ്വർഗം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇസ്രായേൽ ജനത്തിൻ്റെ തിരുനാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് ആൻസർ പെസഹാ തിരുനാൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആകെ എത്ര സങ്കീർത്തനങ്ങൾ ഉണ്ട് ആൻസർ നൂറ്റി അൻപത് ഇനി രണ്ടാമത്തെ സെക്ഷൻ ഏതെങ്കിലും നാലെണ്ണത്തിന് ബ്രാക്കറ്റിൽ നിന്നും ഉത്തരമെഴുതുക ഒരു മാർക്ക് വീതം നാല് മാർക്കാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം മോശവഴി നൽകിയ പ്രമാണങ്ങൾ ബ്രാക്കറ്റിൽ പത്ത് അഞ്ച് മൂന്ന് ആൻസർ പത്ത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ അഭിഷേകം ചെയ്യുക എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ദൈവസേവനത്തിനായി സമർപ്പിക്കുക ത്യാഗമനുഷ്ഠിക്കുക പ്രാർത്ഥിക്കുക ആൻസർ ദൈവസേവനത്തിനായി സമർപ്പിക്കുക പത്താമത്തെ ക്വസ്റ്റ്യൻ രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏത് ബ്രാക്കറ്റിൽ ഏഷ്യയുടെ ഇമ്മാനുവൽ പ്രവചനം ജെറേമയുടെ പ്രവചനം സക്കരയുടെ പ്രവചനം എന്നിവ തന്നിട്ടുണ്ട് ആൻസർ ഏഷയയുടെ ഇമ്മാനുവൽ പ്രവചനം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇസ്രായേൽ ജനത്തിൻ്റെ അടിമത്തത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ പ്രവാചകൻ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ജെറേമിയ ഏഷ്യ സാമുവൽ ആൻസർ ജെറേമിയ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മിഷിഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് അഭിഷിക്തൻ കുഞ്ഞാട് പ്രവാചകൻ ആൻസർ അഭിഷിക്തൻ ഇനി മൂന്നാമത്തെ സെക്ഷൻ ഏതെങ്കിലും നാലെണ്ണം ചേരുമ്പടി ചേർക്കുക ലെഫ്റ്റ് സൈഡിൽ ന്യൂനിൻ്റെ പുത്രൻ പെന്ത സാബത്ത് സാപത്ത് ശക്തനായ രാജാവ് തിരുനാളുകളുടെ തിരുനാൾ എന്നിവ തന്നിട്ടുണ്ട് റൈറ്റ് സൈഡിൽ ദാവീദ് ജോഷ്യോ ഉയർപ്പ് തിരുനാൾ വിശ്രമിക്കുക അമ്പതാം ദിവസം എന്നിവ തന്നിട്ടുണ്ട് ന്യൂനിൻ്റെ പുത്രൻ ജോഷ്യ പെന്തകുസ്ത അമ്പതാം ദിവസം സാബത്ത് വിശ്രമിക്കുക ശക്തനായ രാജാവ് ദാവീദ് തിരുനാളുകളുടെ തിരുനാൾ ഉയർപ്പ് തിരുനാൾ നാലാമത്തെ ഉത്തരമെഴുതുക അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് മൂന്ന് മാർക്ക് വീതം പതിനഞ്ച് മാർക്ക് അതിലെ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇസ്രായേൽ ജനത്തെ ദൈവവഴിയിലൂടെ നയിച്ച മൂന്ന് പ്രവാചകന്മാരുടെ പേരുകൾ താഴെ കാണുന്ന ചിത്രത്തിൽ പൂരിപ്പിക്കുക രണ്ട് പേരുകൾ ഓൾറെഡി തന്നിട്ടുണ്ട് ഏലിയ ഏലീഷ നെക്സ്റ്റ് ഏഷയ്യ ജെറേമിയ എസക്കിയ നീ പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ തൻ്റെ അടുക്കിലേക്ക് വന്ന ഈശോയെ കാണിച്ചുകൊണ്ട് സ്നാഭയോഹനാൻ പറഞ്ഞതെന്താണ് ആൻസർ പേജ് നമ്പർ നൂറ്റി രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെപ്പറ്റിയാണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ എഫ് ഫാത്ത എന്ന വാക്കിൻ്റെ അർത്ഥം എഫ് ഫാത്ത എന്ന വാക്കിൻ്റെ അർത്ഥം തുറക്കപ്പെടട്ടെ ഇനി ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഞായറാഴ്ച ദിവസം വിശുദ്ധമായി ആചരിക്കേണ്ടത് എങ്ങനെ പേജ് നമ്പർ എൺപത്തിനാലിൽ ലാസ്റ്റ് പാരഗ്രാഫ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സഭയിൽ സാപത്തായി ആചരിക്കുന്നത് ആഴ്ചയുടെ ആദ്യ ദിനമായ ഞായറാഴ്ചയാണ് ഈശോ ഞായറാഴ്ച ഉയർത്തിനേറ്റത്തിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ക്രൈസ്തവ ക്രൈസ്തവർ ആ ദിവസം പരിശുദ്ധ ദിനമായി കണക്കാക്കുന്നത് ഇടവക ദേവാലയത്തിൽ പോയി ദിവ്യബലിയിൽ പങ്കെടുത്തും പരസ്പര സ്നേഹപ്രവൃത്തികൾ ഏർപ്പെട്ടുമാണ് ഞായറാഴ്ച ദിവസം ആചരിക്കേണ്ടത് ഈശോയെക്കുറിച്ചും സഭയെക്കുറിച്ചും പഠിക്കാനുള്ള ദിവസം കൂടിയാണിത് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉടമ്പടി ജനത്തിന്റെ പ്രത്യേകതകൾ എഴുതി കോളം പൂർത്തിയാക്കുക അപ്പോൾ മൂന്ന് കോളം തന്നിട്ടുണ്ട് അതിൽ ഫസ്റ്റ് കോളത്തിൽ എഴുതിയിട്ടുണ്ട് ദൈവത്തിന്റെ സ്വന്തം തീർന്നു അപ്പോൾ സെക്കൻഡ് എന്താണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു മൂന്ന് ദൈവത്താൽ നയിക്കപ്പെടുന്ന ജനമായി തീർന്നു പേജ് നമ്പർ അറുപത്തിനാലിലെ ആൻസർ കൊടുത്തിട്ടുണ്ട് ഒരു ഗെണ്ടി ഉത്തരം എഴുതുക നാല് മാർക്ക് വീതമാണ് രണ്ട് ക്വസ്റ്റ്യൻ എഴുതണം എട്ട് മാർക്ക് അതിൽ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പഴയ നിയമത്തിലെ പെസഹ തിരുനാളിനെ കുറിച്ച് വിവരിക്കുക പേജ് നമ്പർ എഴുപത്തി അഞ്ചാമത്തെ പേജ് നമ്പർ എഴുപത്തി അഞ്ചിൽ കൊടുത്തിട്ടുണ്ട് പെസഹ തിരുനാൾ ഇസ്രായേൽ ജനത്തിൻ്റെ തിരുനാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പെസഹ തിരുനാൾ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം അത്ഭുതകരമായി മോചിപ്പിച്ചതിൻ്റെ ഓർമ്മയാണ് ഈ തിരുനാളിലൂടെ ആചരിക്കുന്നത് ആറാമത്തെ സെക്ഷൻ കത്ത് എഴുതുക സഭയിലെ പ്രധാനപ്പെട്ട തിരുനാളുകളെ കുറിച്ച് നിങ്ങളുടെ സുഹൃത്തിന് ഒരു കത്ത് എഴുതുക പേജ് നമ്പർ എഴുപത്തി ഏഴിലെ സഭയിലെ തിരുനാളുകൾ കൊടുത്തിട്ടുണ്ട് ക്രിസ്മസ് ധനഹാ തിരുനാൾ ഉയർപ്പ് തിരുനാൾ സ്വർഗ സ്വർഗാരോഹണ തിരുനാൾ കന്തകുസ്ത തിരുനാൾ ഇതിനെല്ലാം കുറിച്ച് ഒരു കത്ത് എഴുതണം ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇരുപത്താറാമത്തെ ക്വസ്റ്റ്യൻ പ്രസംഗം തയ്യാറാക്കുക ഇസ്രായേലിലെ രാജാവായ കുറിച്ച് മതബോധന വാർഷികാനു വാർഷിക ദിനത്തിനു വേണ്ടി ഒരു പ്രസംഗം തയ്യാറാക്കുക പേജ് നമ്പർ എൺപത്തി ഒമ്പതിൽ ആൻസർ കൊടുത്തിട്ടുണ്ട് ദാവീദ് ശക്തനായ രാജാവ് അതിൽ നിന്ന് നമ്മൾ എഴുതണം ഓക്കെ ഫ്രണ്ട്സ് ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക് യു